നമസ്കാരം. ഇന്ന് 2013 ഡിസംബർ 3 ചൊവ്വാഴ്ച തൃക്കേട്ട നക്ഷത്രം 50 നാഴിക 51 വിനാഴിക വരെയുണ്ട്. 1189 വൃശ്ചികമാസം 18 പ്രഥമ തിഥി 50 നാഴിക 8 വിനാഴിക വരെയുണ്ട്. ഈ 50 നാഴിക 51 വിനാഴിക എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രം ഇന്ന് അസ്തമിച്ച് നാളെ ഉദയത്തിൻ്റെ മുമ്പ് 2:51 വരെയാണ് വരിക. ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ ഇന്നത്തെ ദിവസം അരുതാത്തതാണ്. വിശേഷിച്ച് സാമ്പത്തിക ക്രയ വിക്രയങ്ങളിൽ ഇടപെടുന്നവർ, ആദ്യമായി ഇടപെടുന്നവർ ഇന്നത്തെ ദിവസം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. 4 ഡിസംബർ 4 ബുധനാഴ്ച മൂലം നക്ഷത്രം 43 നാഴിക 58 വിനാഴിക വരെയുണ്ട്. രാത്രി 12:07 വരെ പ്രായേണ നാളത്തെ ദിവസം ശുഭകർമ്മങ്ങൾക്ക്, വളരെ കുറച്ച് ശുഭകർമ്മങ്ങൾക്ക് ആവാവുന്നതാണെന്ന് പറയുന്നു. നാളെ വൃശ്ചികമാസം 19 ദ്വിതീയ തിഥി 41 നാഴിക 21 വിനാഴിക വരെയുണ്ട്. നാളെ പകൽ 7:24 മുതൽ 9:32 വരെയുള്ള ധനുരാശി സമയത്ത് വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും ചികിത്സയ്ക്കും യാത്ര പുറപ്പെടുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും അഭികാമ്യമാണ്. നാളെ പകൽ 9:32 മുതൽ 11:28 വരെയുള്ള മകരം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും ജലാശ്രിത ജലഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും അനുയോജ്യമാണ്. നാളെ പകൽ 11:51 മുതൽ 1:12 വരെയുള്ള കുംഭം രാശി സമയത്ത് സന്ധി സംഭാഷണത്തിനും ചർച്ചകൾ നയിക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വളരെ അനുയോജ്യമാണ്. നാളെ പകൽ 1:12 മുതൽ 2:54 വരെയുള്ള മീനം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും ജലാശ്രിത പ്രവൃത്തികൾക്കും വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും ഗൃഹ ആരംഭ പ്രവേശങ്ങൾക്കും അനുയോജ്യമാണ്. ചികിത്സയ്ക്കും വളരെ അനുയോജ്യമാണ്. മറ്റ് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാത്തതുമാണ്. ഇന്നത്തെ ദിവസം അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കും നാളത്തെ ദിവസം കാർത്തികയുടെ ഒടുവിലത്തെ 3 പാദം, രോഹിണി, മകേരത്തിൻ്റെ ആദ്യത്തെ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കും ഒരു ശുഭകർമ്മങ്ങൾക്കും അരുതാത്തതാണ്. ഇന്നത്തെ ദിവസം തെക്കു കിഴക്കേ വിധിക്കിലേക്കും നാളത്തെ ദിവസം തെക്കു പടിഞ്ഞാറേ വിധിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു, ആയതും ഒഴിവാക്കേണ്ടതുമാണ്. ആ, എവിടുന്നാണ് വിളിക്കുന്നത്? ഇത് ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഓ, പറയൂ. ആ, മകൾക്ക് വേണ്ടിയിട്ടാണ്. ഓ, മകളുടെ ഡേറ്റ് ഓഫ് ബർത്ത്? ഓ, 9/6/1987. ഓ, സമയം പറഞ്ഞോളൂ. 12:30 ഉച്ചയ്ക്ക്. എവിടെ ജന്മസ്ഥലം? തിരുവനന്തപുരം തന്നെയാണ്. മകളുടെ ചോതി നക്ഷത്രം അല്ലേ? അതെ. കുട്ടിയുടെ ജാതകത്തിൽ ഈശ്വരാധീനവും ഭാഗ്യമൊക്കെ ഉള്ള ജാതകമാണ്. 10 സൂര്യൻ നിൽക്കുമ്പോൾ നല്ല രാജകീയ വിദ്യാഭ്യാസം, ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടാവാനും ജോലിയിൽ വിചാരിച്ച പോലെ ഒരു നേട്ടം പോരാ. ജോലി, നല്ല ജോലി കിട്ടണമെങ്കിൽ 2014 ജൂലൈ മാസം കഴിയണേ. ഇപ്പം ജോലി ഉണ്ടെങ്കിൽ കൂടി അംഗീകാരോ സ്ഥാനമാനങ്ങളൊക്കെ സ്വല്പം കുറയും. ജോലി ചെയ്യുന്നുണ്ടോ? അതെ. അപ്പോ ഓ, അത് നല്ലതാണ്. 2014 ജൂലൈ മുതൽ 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ നല്ല ജോലിയിൽ കയറിക്കൂടാനും സ്ഥാനമാനങ്ങൾ കൈവരാനും യോഗമുണ്ട്. വിവാഹ വിഷയത്തിന് തടസ്സങ്ങളാണ്. വിവാഹം കഴിഞ്ഞോ? അങ്ങനെയാ. എന്തായാലും ഈ വരുന്ന ജൂലൈ ആവണ്ടേരും വിവാഹം നടക്കണമെങ്കിലേ, ഇപ്പോൾ പൊതുവേ 3-4 മാസമായിട്ട് ചിങ്ങമാസം മുതൽ ആലോചനകളൊക്കെ ധാരാളം വരുന്നതൊക്കെ ഉണ്ടെങ്കിലും ഒരു തൃപ്തികരമല്ലാത്ത ആലോചനകളാണ് ഇപ്പോൾ വരുന്നത്. ഒരു തൃപ്തികരമായിട്ടുള്ള വിദ്യാഭ്യാസമോ നല്ല ജോലിയോ ഒക്കെ ഉള്ള ഇതായിരിക്കില്ല ഇപ്പോൾ വരുന്നത്. വരുന്ന ജൂലൈയോടുകൂടി അധികപക്ഷവും ഏപ്രിൽ മാസം കഴിഞ്ഞ് വരുന്ന ആലോചന നിലനിൽക്കാനും ജൂലൈ മാസത്തോടുകൂടി, ജൂലൈ മുതൽ ഒരു 4 മാസത്തിൻ്റെ ഉള്ളിൽ, 2014 ജൂലൈ മുതൽ 4 മാസത്തിൻ്റെ ഉള്ളിൽ വിവാഹം നടക്കാനും യോഗമുണ്ട്.
പഠിപ്പിന് രണ്ടില് കേതു നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് ഉദാസീന മനോഭാവം ഉണ്ടാവും എന്ന് വരികിലും വ്യാഴവീക്ഷണം ഉള്ളത് കൊണ്ട് ഭഗവതിക്ക് വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തിയാൽ വിദ്യാഭ്യാസം വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കാനും നല്ല ജോലി ചെയ്യാനും ജോലി ചെയ്തും കൊണ്ട് മേൽഗതി ഉണ്ടാവാനൊക്കെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിക്കും, അതിനൊന്നും കുഴപ്പമൊന്നും വരില്ല. നിങ്ങളുടെ ദേശത്തെ ഭഗവതിക്ക് ടെൻഷനായിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് പറയുന്നു പഠിത്തത്തിന്റെ കാര്യത്തില്. അതെയോ? നിങ്ങളുടെ ദേശത്തെ ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തുക. ഈ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു കഴിഞ്ഞതിന് ശേഷം മൂകാംബികയൊന്ന് പോയി തൊഴാം എന്ന് പ്രാർത്ഥിക്കും. ഇനി എത്ര എത്ര സെമസ്റ്റർ ഉണ്ട് ഇത് കഴിയാൻ? ശരിക്കും ജൂലൈയിലാണ് ഒഫീഷ്യലായിട്ട് കഴിയേണ്ടത്. പക്ഷേ ഈ കുറച്ച് റിസർച്ച് ഓറിയന്റഡ് ആണ്, അത് കുറച്ച് ഡേറ്റ് ആണ്. അതെ, വൈകിയൊന്നും വരാം. എന്തായാലും ഒരു കാര്യം ചെയ്യൂ, എന്നാൽ മൂകാംബികയൊന്നും മുമ്പൊന്നും പോയി തൊഴുക സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ. എന്നിട്ട് മൂകാംബിയോട് തന്നെ പ്രാർത്ഥിക്കുക, ഇതിൻ്റെ പൂർത്തീകരണം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ വന്ന് തൊഴുതോളാം എന്ന് മൂകാംബിയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ വിദ്യാഭ്യാസമൊക്കെ അഥവാ ഉപരിപഠനമൊക്കെ വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കാനുള്ളൊരു വഴി മൂകാംബിക ഉണ്ടാക്കിത്തരും. അത് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ മാനസികമായിട്ടുള്ള ഈ അനാവശ്യമായിട്ടുള്ള ആധി ഉണ്ട് കുറച്ചേ, കുറച്ച് അനാവശ്യമായിട്ടുള്ള ആധിയാണ്. അപ്പം ഈ അനാവശ്യമായിട്ടുള്ള ആധികളൊക്കെ ഒഴിവാക്കണം. അതിന് ശിവക്ഷേത്രത്തിൽ ജലധാരയും കദളിപ്പഴ നിവേദ്യമൊക്കെ നടത്തി നിത്യവും ആ തീർത്ഥം പ്രസാദമൊക്കെ സേവിക്കുന്നത് നല്ലതാണ്. വാസ്തവത്തിൽ അത് അതെ വേണ്ട, അതാ പറയാൻ ഭാവിക്കുന്നത്. അന്യനാട്ടിലാണെങ്കിൽ നിങ്ങൾ നാട്ടില് ശിവക്ഷേത്രത്തിൽ ഇത് നടത്തൂ. ഈ ധാരയും കദളിപ്പഴ നിവേദ്യവും നടത്തിയാൽ തന്നെ അതിന് ഫലം ഉണ്ടാവും. ആ നാട്ടിൽ വരുമ്പോൾ ആ തീർത്ഥം പ്രസാദം സേവിച്ചാൽ ഇരട്ടി ഫലവും ഉണ്ടാകും. ഇത് ചെയ്താൽ മതി, വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ചോളും കേട്ടോ. ശരി ശരി, വരുന്ന ജൂലൈ മുതൽ ഇതൊക്കെ പൂർത്തീകരിച്ച് നല്ല ജോലി നേടാനും യോഗമുണ്ട്. ഫോൺ വിളിക്കുമ്പോഴും പലപ്പോഴും മലയാളം തീയതികളൊക്കെയാണ് പലരും പറയുന്നത്. ആവുന്നതും ഇംഗ്ലീഷ് കൊല്ലം മാസം ദിവസമൊക്കെ എടുത്തു വെച്ചതിന് ശേഷം നിങ്ങൾ ഫോൺ ചെയ്യുക. ഹലോ, നമസ്കാരം. ആ നമസ്കാരം ഉണ്ട്, എവിടുന്നാണ് വിളിക്കുന്നത്? ഓ പറയൂ, ആരുടെ എറണാകുളം എവിടുന്നാ, എന്താ ആരുടെ വിവരം അറിയാനാണ്? എന്റെ മകന്റെ വിവരം അറിയാൻ വേണ്ടിയാണ്. ഓ പറഞ്ഞോളൂ. 1985 മെയ് 7 ഉച്ചക്ക് 1:15. എവിടെയാ ജന്മസ്ഥലം? എറണാകുളം തന്നെയാണോ? ആലപ്പുഴ. തൃക്കേട്ട നക്ഷത്രം അല്ലേ? ഇയാളുടെ ജാതകത്തില് ആദ്യം പറയാനുള്ളത്, ഒരു മനുഷ്യന്റെ ജാതകത്തില് ഒരു ജന്മം ലഭിച്ചു കഴിഞ്ഞാൽ ആയുസ്സിനെ പറ്റിയിട്ട് പ്രധാനം പറയും. ആയുർബലമൊക്കെ ഉള്ള ജാതകമാണ്. 10 വരെ ഇയാൾക്ക് നല്ലോണം അരിഷ്ടതകൾ ഉണ്ടായിരുന്നു. ഇയാളുടെ ജനനം കൊണ്ട് നിങ്ങൾക്കും അതെ പുരോഗതി കുറവുള്ള കാലമായിരുന്നു 10 10 മുതൽ നിങ്ങൾക്ക് അഭിവൃദ്ധിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. 13 ഉള്ളിൽ തന്നെ നിങ്ങൾ പുതിയതായിട്ടുള്ള ഒരു ഗൃഹത്തിലൊക്കെ മാറി താമസിച്ചോ? ഉണ്ടാവും. എന്തായാലും 10 മുതൽ 30 വരെ ശുക്രദശ ഭേദപ്പെട്ട കാലാണ്. പക്ഷെ 30 കഴിഞ്ഞാലേ നല്ല ജോലി കിട്ടുള്ളൂ. അംഗീകാരവും സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളോട് കൂടിയതായിട്ടുള്ള ജോലി 30 കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. 30 പറഞ്ഞുതരാം. 30-36 കാലങ്ങളിൽ സൂര്യദശ വളരെ നല്ലതാണ്. 46 വരെ ചന്ദ്രൻ ഗുണദോഷ മിശ്രമാണ്. 53 വരെ ചൊവ്വ, 71 വരെ രാഹു, 87 വരെ വ്യാഴദശ വളരെ അനുകൂലമാണ്. വിവാഹ വിഷയത്തിലേക്ക് ഇപ്പോൾ ശ്രമം അധികമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും ഈ വരുന്ന മാർച്ചിന് ശേഷം വരുന്ന ആലോചനയാണ് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വരുള്ളൂ. ഈ വരുന്ന മാർച്ച് മുതൽ 9 ഉള്ളിൽ വിവാഹത്തിന് യോഗമുണ്ട്. അതെ, അതാ പറയുന്നത്. അത് 30 2015 മെയ് കഴിഞ്ഞിട്ടേ
യഥാർത്ഥത്തില് നല്ല ജോലി കിട്ടുള്ളൂ. അതെ, 30 വയസ്സ് എന്ന് പറഞ്ഞല്ലോ മുമ്പേ. അപ്പൊ ഈ 30 വയസ്സ് വരെ നിങ്ങൾ ഹിന്ദു തന്നെയല്ലേ? അതെ. അപ്പൊ നിങ്ങള് ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തൂ. 30-ന്റെയും 36 വയസ്സിന്റെ ഇടയിൽ ഇയാൾക്ക് നല്ല ജോലി നേടാനും വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യാനടക്കം യോഗണ്ടേ. അതെ. അപ്പൊ അതുവരെ പൊതുവെ പണം കൈകാര്യം ചെയ്തുകൊണ്ടുള്ള പ്രവൃത്തികള് ജാമ്യം നിൽക്കുക, ബിസിനസ്സിൽ ഏർപ്പെടുക, ഇതൊന്നും പാടില്ല കേട്ടോ. കടം കൊടുക്കുക, ഔദ്യോഗികമായിട്ട് സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒക്കെ അബദ്ധമായി തീരും. അത് വളരെ സൂക്ഷിക്കണം. അപ്പോൾ ലഭിച്ച ജോലിയെ മാനിച്ചും കൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടും കൊണ്ട് ജീവിക്കാൻ വശാവണം. എന്നാൽ ഇയാളുടെ ജീവിതത്തിൽ 30-ന്റെയും 36 വയസ്സിന്റെ ഇടയിൽ നല്ലൊരു ജോലി കാത്തിരിക്കുന്നുണ്ട്. അതുണ്ട്, ചന്ദ്രാലയയിൽ ഒരു ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് അതിനോട് തത്തുല്യമായിട്ടുള്ള ഒരു ജാതകം മാത്രമേ ഇതിലേക്ക് യോജിക്കുള്ളൂ. അശ്വതി തിരുവാതിര ചോതി അനിഴം, ചോതി വിശാഖമൊന്നും പറ്റില്ല. ഈ നക്ഷത്രങ്ങളൊക്കെ തൃക്കേട്ടയും ഒഴിവാക്കേണ്ടതാണ്. പക്ഷെ വിവാഹം അഭിവൃദ്ധിയാണ്. വിവാഹത്തിന് ശേഷം ഉയർച്ചയൊക്കെ ഉണ്ടായിരിക്കും. 7-ാം ഭാവാധിപതി അംശിച്ച രാശിനാഥൻ ചന്ദ്രക്ഷേത്രമായതുകൊണ്ട് വിവാഹാനന്തരം ശ്രേയസ്കരമാണ്, അഭിവൃദ്ധി ഉണ്ടായിരിക്കും. അതൊന്നും കുഴപ്പമൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊന്നും കുഴപ്പമൊന്നുമില്ല, ആവിർഭാവത്തിനൊക്കെ ദോഷമൊന്നുമില്ല. അതിന് ഭഗവതിക്ക് വഴിപാടിലൊക്കെ നടത്തിക്കോളൂ, വിഷമിക്കേണ്ട വിഷയമൊന്നുമില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. കത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജനന വിവരങ്ങൾ ഇംഗ്ലീഷ് കൊല്ലം മാസം ദിവസം ആയിട്ട് എഴുതുന്നത് നന്നായിരിക്കും. കോഴിക്കോട്ട് എടക്കാട്ടിൽ നിന്നും കോലപ്പൻ പിള്ള കത്തെഴുതിയിട്ടുണ്ട്. അദ്ദേഹം കത്തെഴുതിയിട്ടുള്ള മകൻ്റെ വിദ്യാഭ്യാസം വിവരങ്ങൾ അറിയുന്നതിലേക്കായിട്ടാണ് കത്തെഴുതിയിട്ടുള്ളത്. നാഗരാജ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച ഈ മകൻ്റെ വിവരങ്ങൾ അറിയുന്നതിലേക്കായി 1999 ജൂലൈ 2-ാം തീയതി 9:32 കാലത്ത് ജനിച്ചിട്ടുള്ള ഈ ജാതകത്തിൽ 1 മാസവും 19 ദിവസവും വരെയാണ് ഗർഭജ്യേഷ്ഠ ചന്ദ്രദശ. അതിനുശേഷം 7 വയസ്സ് വരെ ചൊവ്വ, 25 വയസ്സും 1 മാസവും വരെ രാഹുദശ. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിനെയൊക്കെ പറ്റി പറയാം എന്ന് വരികിലും 25 വയസ്സ് 1 മാസത്തിന് ശേഷം മാത്രമേ നല്ല ജോലി ലഭിക്കുകയുള്ളൂ. അതുവരെ പരമാവധി പഠിപ്പിക്കുകയാണ് വേണ്ടത്, ഈ വ്യക്തി പഠിക്കുകയുമാണ് വേണ്ടത്. 25 വയസ്സിന് ശേഷം 41 വയസ്സ് വരെ വ്യാഴദശയും 41 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ശനിയും 77 വയസ്സ് വരെ ബുധനും വളരെ നല്ല കാലങ്ങളാണ്. ഈ കാലങ്ങളിലെല്ലാം തന്നെ വളരെ നല്ല ജോലി ചെയ്ത് പ്രവൃത്തി ചെയ്ത് ജീവിക്കുവാനുള്ള യോഗവും കാണാനുണ്ട്. വിദ്യാസ്ഥാനാധിപതിയായിട്ടുള്ള ബുധൻ ഒരു അനിഷ്ടസ്ഥിതി ഉള്ളതുകൊണ്ട് വിദ്യാഭ്യാസം നേരാവണ്ണം പൂർത്തീകരിക്കുന്നതിലേക്കായിട്ട് വിഷ്ണു ഭഗവാനെ ഭജിക്കണം. വിഷ്ണു ക്ഷേത്രത്തിൽ എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. 25 വയസ്സ് വരെ രാഹുദശ ആയതുകൊണ്ട് ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. വർഷത്തിലൊരിക്കൽ സർപ്പപ്രീതി നടത്തേണ്ടതും ആണ്. ഈശ്വരാധീനവും ഭാഗ്യവും ഉള്ളതുകൊണ്ട് നല്ല ജോലി ലഭിച്ച് ജീവിക്കുവാനുള്ള യോഗമുണ്ട് 25 വയസ്സിന് ശേഷം. ഈ ജാതകത്തിൽ പ്രായണ 22-25 വയസ്സ് കാലങ്ങളിൽ അച്ഛനമ്മമാർക്ക് നന്നല്ലാത്തതാണ്. അച്ഛനമ്മമാരുടെ പേരിലും പ്രത്യേകിച്ച് ഈ കാലയളവിൽ പ്രത്യേകിച്ച് വഴിപാടുകളൊക്കെ നടത്തേണ്ടതാണ്. അച്ഛനമ്മമാർക്ക് ഏതെങ്കിലും കാലക്കേടുകളുണ്ടെങ്കിൽ, ദശാദോഷങ്ങളുണ്ടെങ്കിൽ ആ സമയത്ത് ജാതകമൊക്കെ നോക്കി ദശകൾക്കുള്ള പരിഹാരങ്ങളൊക്കെ നടത്തുന്നത് അച്ഛനമ്മമാർക്ക് അരിഷ്ടതകളൊക്കെ നീങ്ങാൻ ഏറെക്കുറെ ഉപകരിക്കുന്നതുമാണ്. ഇതിൽ വാഹനങ്ങളോട് ബന്ധപ്പെട്ടതും ടെക്നിക്കലായിട്ടുള്ള മെഡിക്കൽ ടെക്നിക്കലായിട്ടുള്ള ബന്ധപ്പെട്ടതായിട്ടുള്ളതും ഇൻഡസ്ട്രി മെക്കാനിക്കൽ ഇവയോടൊക്കെ ബന്ധപ്പെട്ടതായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടാകുവാനും ടെക്നിക്കലായിട്ടുള്ള ജോലി ചെയ്യുവാനുമാണ് ഈ ജാതകത്തിൽ യോഗം കാണുന്നത് എന്നുകൂടി പറയുന്നു. ശോഭയുടെ വിവരം അറിയുന്നതിലേക്കായിട്ട് കത്ത് വന്നിട്ടുണ്ട്. അവർ കത്ത് എഴുതിയിട്ടുള്ളത് എലവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്, അങ്കമാലിയിൽ നിന്നും.
ഇളവൂരിൽ നിന്നുമാണ് കത്ത് എഴുതിയിട്ടുള്ളത്. 1976 ജൂൺ 15 തീയതി 9:02 ജനിച്ച ഈ ജാതകത്തിൽ തിരുവോണ നക്ഷത്രമാണ് വരുന്നത്. വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന കത്താണ് കത്തിൽ എഴുതിയിരിക്കുന്നത്. ലഗ്നാൽ മകരലഗ്നം, ലഗ്നത്തിൽ ചന്ദ്രൻ, 4 ഭാവത്തിൽ വ്യാഴം കേതു, 5 ബുധൻ, 6 സൂര്യൻ, ശുക്രൻ, 7 ചൊവ്വ, ശനി, 10 രാഹു, 12 കുളികൻ എന്നീ ഗ്രഹസ്ഥിതികളാണ് ഉള്ളത്. 5 വയസ്സ് 7 മാസം വരെ ചന്ദ്രദശ, 12 വയസ്സ് വരെ ചൊവ്വ, 30 വയസ്സ് വരെ രാഹു, 46 വയസ്സ് വരെ വ്യാഴം, 65 വയസ്സ് വരെ ശനി, 82 വയസ്സ് വരെ ബുധനാണ്. ഇതിൽ 27 30 വയസ്സിൻ്റെ ഇടയിൽ വളരെ കാലക്കേടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ 30 വയസ്സിന് ശേഷമാണ് വിവാഹത്തിന് യോഗം. എന്നാൽ 37 വയസ്സായിട്ടും വിവാഹം സാധിച്ചിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ യുക്തി കാലദോഷം എന്താണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നില്ല. എന്തുതന്നെയായാലും ഇതിലെ 7 ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയും ശനിയും ആയിരിക്കും 7 ഭാവാധിപതിയായിട്ടുള്ള ചന്ദ്രന് ബലമുണ്ടെങ്കിൽ കൂടി വിവാഹത്തിന് തടസ്സങ്ങളെയും കാലതാമസയും സൂചിപ്പിക്കുന്നത്. വിശേഷിച്ച് ദാമ്പത്യകാരകനായിട്ടുള്ള ശുക്രന് മൗഢ്യവുമുണ്ട്. അതുകൊണ്ട് ഭഗവതിക്കും ശാസ്താവിനും എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. ഭഗവതിയിൽ നിത്യം സ്വയംവര പുഷ്പാഞ്ജലി നടത്തുക. ഭഗവതിക്ക് യഥാശക്തി സ്വർണം കൊണ്ടൊരു താലി ഉണ്ടാക്കി ചാർത്താമെന്ന് നേരുക. എല്ലാ മാസത്തിലും ഓരോ ഉമാമഹേശ്വര പൂജ നടത്തുക. ഈ ഉമാമഹേശ്വര പൂജ ഈ ശോഭ തൊഴുന്നത് നല്ലതാണ്. അതുകൊണ്ട് മുടക്കമൊന്നും ഇല്ലാത്ത സമയത്ത് കാലത്ത് വിവാഹം അല്ല ഈ ഉമാമഹേശ്വര പൂജ നടത്തിയിട്ട് അത് തൊഴുന്നത് നല്ലതാണ്. ശുക്രന് പത്മമിട്ട് ആവാഹിച്ചൊരു പൂജ നടത്തുന്നതും ഗുരുവായൂർ രുക്മിണി സ്വയംവരം കൃഷ്ണാട്ടം കളി നടത്താമെന്ന് നേരുന്നതും വിവാഹം വേണ്ട വിധത്തിൽ നടക്കുന്നതിലേക്ക് ഉപകരിക്കും. തീർച്ചയായിട്ടും ഈ ജാതകത്തിൽ ഈ വരുന്ന 15 ശേഷം വരുന്ന ആലോചന നിലനിൽക്കാനും 9 മാസത്തിൻ്റെ ഉള്ളിൽ അനുകൂലമായ വിവാഹം നടക്കുവാനും യോഗമുണ്ട്. ലഗ്നാലയിലെ കുജശനികളുടെ സ്ഥിതി എന്ന ദോഷത്തിനൊരു ദോഷമുള്ള ജാതകമേ യോജിക്കുകയുള്ളൂ. ചതയം, ഉത്രട്ടാതി, തിരുവാതിര എന്നീ നക്ഷത്രങ്ങൾ യാതൊരു കാരണവശാലും യോജിക്കുകയുമില്ല. എന്തായാലും ഗുരുവായൂര് രുക്മിണി സ്വയംവരം കൃഷ്ണാട്ടം കളി നടത്താമെന്ന് നേരുന്നതോടൊപ്പം തന്നെ സ്വല്പം പ്രദക്ഷിണവും നമസ്കാരവും ഗുരുവായൂർ നടത്താമെന്ന് നേരുന്നതും വിവാഹം വേണ്ട വിധത്തിൽ നല്ല നിലയിൽ പരമാവധി വേഗത്തിൽ നടക്കുന്നതിന് ഉപകരിക്കും എന്നുകൂടി പറയുന്നു. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ അറിയുവാൻ ഞങ്ങൾക്ക് എഴുതുക. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നാളെ ഇതേ സമയത്ത് കാണാം. നമസ്കാരം.